മനസ്സിന് സന്തോഷം നൽകുന്ന, സംതൃപ്തി നൽകുന്ന ഒരു വാഴത്തോട്ടം നമുക്ക് കണ്ടാലോ? കണ്ടോ, അടിപൊളി വാഴത്തോട്ടം. ഈ വാഴത്തോട്ടം കാണുന്നത് എന്തൊരു സന്തോഷമെന്നറിയോ? ഇതൊരൊറ്റ കർഷകൻ കൃഷി ചെയ്തിരിക്കുന്ന ഇത്, അദ്ദേഹം ആളെ കൂട്ടി പണിയെടുപ്പിച്ചിട്ടുള്ള ഒരു വാഴത്തോട്ടമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഒരു അഭിപ്രായം ഒരു ചേച്ചി പറയും, നമുക്ക് ആ ചേച്ചിയോട് ചോദിക്കാം. ചേച്ചിയുടെ വീട്ടിൽ നിന്നുണ്ടാ ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഇത് കാണാനൊരു സന്തോഷമാണല്ലോ അല്ലേ? രാവിലെ എഴുന്നേറ്റ് വരുമ്പോ ഇത് കാണും. അടിപൊളിയാണ്. കൃഷി വലിയ ഇഷ്ടമാണോ? കൃഷി ഇഷ്ടമാണ്, നമുക്ക് അതിന് മാത്രമുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ജനിച്ചു വളർന്നപ്പോഴേ ഇവിടെ കൃഷിയായിരുന്നു. ആ തൊട്ടിട്ട് അവിടെ വരതായിരുന്നു. അതെയല്ലേ? അപ്പൊ നമുക്ക് അതൊരു കാണുമ്പോ പശുക്കളിയും ഇതെല്ലാം കാണുന്നത് ഒരു സന്തോഷം. സന്തോഷം ഇപ്പോഴും ഇത് ഒരു വന്നപ്പോ, അല്ലെങ്കിൽ അവർ പശുക്കളെ കെട്ടുമ്പോ രാവിലെ എണീച്ചു വന്നിട്ട് നോക്കും പശുക്കളെയായിരുന്നു. നല്ലൊരു സൈറ്റാ, നമ്മളിവിടെ നോക്കാൻ എല്ലാവർക്കും വരുന്ന കൂട്ടർക്കൊക്കെ ഭയങ്കര സന്തോഷം. അത് ഇങ്ങനെ കണ്ട് നിങ്ങളെ മുൻഭാഗം നല്ല. ചേച്ചിയുടെ പേര്? എന്റെ പേര് വനജ. വനജ, കാഴ്ചക്ക് എത്ര മനോഹരമായി ഇതല്ലേ? ആ ചേച്ചി പറയുന്ന കേട്ടില്ലേ, രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് അവർ രാവിലെ ഈ തോട്ടത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ അവർക്കൊരു സന്തോഷമാണ്. എന്നും രാവിലെ എഴുന്നേറ്റ് വന്ന് ഈ കൃഷിത്തോട്ടത്തിലേക്ക് നോക്കുമെന്ന്. വാഴ തന്നെയാണ് ഇതിൽ നിൽക്കുന്നത്, കണ്ടില്ലേ? ഒരേ മേനി വാഴ, ഒന്നിനൊരു ഏറ്റക്കുറച്ചിലില്ല, എല്ലാം ഒരേപോലെ ഒറ്റ ലെവലാണ് സംഭവം. കണ്ടില്ലേ, ഒരേ പൊക്കം. ഇത് കൃഷി ചെയ്ത ആളെന്നോട് പറഞ്ഞ് നാല് വളം കൊടുത്തിട്ടുണ്ടെന്നാവും. നാല് വളം കൊടുത്തു, ഇനി രണ്ട് വളം കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേനും വാഴ പോലെ അടിപൊളി വാഴയായിരിക്കും. എന്താണ് ഇതിൻ്റെ ഉള്ളിലെ പണി കാണണം. എന്നാ സൂപ്പർ പണിയാണ് ചെയ്തിരിക്കുന്നതെന്നറിയാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ചാലൊക്കെ എടുത്തിരിക്കുന്ന കാണേണ്ടത് തന്നെ. തമിഴ്നാടൻ നേന്ത്രവാഴ വിത്താണ് ഇവരിപ്പോൾ ഈ വെച്ചേക്കുന്നത്. ഇവൻ നല്ല അടിപൊളിയായിട്ട് കൊലയുണ്ടാവും. നല്ല പൊക്കത്തിൽ പോകുന്ന വാഴയാണ് ഇത്. തൃശ്ശിനാപ്പള്ളിയാണ് സാധനം. അതുകൊണ്ട് ഇതിനൊക്കെ നല്ല പണി വേണ്ടി വരും. പണിയെന്ന് പറഞ്ഞാൽ നാട്ടയും അതുപോലെ വള്ളി ഇതെല്ലാം നല്ല മുടക്ക് വരും. ശരിക്കും പിടിച്ച് കെട്ടണം, ഇല്ലെങ്കിൽ വല്ല കാറ്റൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ. 5000 വാഴയുണ്ടല്ലോ, ഇതിനെ അതുപോലെ നോക്കിയില്ലെങ്കിൽ ഇത് നിലം പൊത്തിയിട്ടുണ്ടെങ്കിൽ ആകെ നഷ്ടമായി തീരൂലേ. ഇവർ നേരത്തെ മുതൽ ഇവിടെ ഈ കൃഷിയുള്ളതെന്നാണ് പറഞ്ഞത്. വാഴ, പാവല്, പയർ ഇതെല്ലാം തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ചെയ്യും. വിത്ത് തിരഞ്ഞെടുക്കുന്നതിൽ തന്നെയാണ് ഏറ്റവും വിജയം. നല്ല വിത്തുണ്ടായിരിക്കണം. നല്ല വിത്ത് നട്ടെങ്കിൽ മാത്രമേ നല്ല കൊല കിട്ടുകയുള്ളൂ, കേട് വരാതിരിക്കൂ. അതുകൊണ്ട് വിത്ത് തിരഞ്ഞെടുക്കുന്ന അടിപൊളി വിത്തായിരിക്കും. നല്ല കരുത്തുള്ള വിത്ത്, കേട് പിടിക്കാത്ത വിത്ത് വേണം നടാൻ. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള വാഴയൊക്കെ ആയി കിട്ടുകയുള്ളൂ. ഉണ്ടോ, നിൽക്കുന്നുണ്ടോ? ഇത് എങ്ങോട്ട് ചരിച്ച് നമ്മൾ നോക്കിയാലും ഇത് തേയില കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന പോലെ കണ്ടോ? ഒരേ മേനി കണ്ടോ? ചെത്തി വിട്ട പോലെ ഉണ്ടോ? എന്നാ ലെവലാന്ന് നോക്കി. ഈ വാഴത്തോട്ടം കണ്ടാൽ തന്നെ വാഴ വെക്കാത്തവരും കൂടെ വാഴ വെക്കും. എന്തൊരു പ്രോത്സാഹനം ആളുകൾക്കിത്. കണ്ടോ, ഇതിനുള്ളിൽ ചാലെടുത്തിരിക്കുന്നത് കണ്ടോ? നല്ല കാന എടുത്ത് വിട്ടിരിക്കുക, എല്ലാം ത്രൂ ലൈനാണ്. ഞാനിച്ചിരി പിന്നെ പുറത്തു നിന്നാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് വാഴ വണ്ണം കുറവുള്ളതുപോലെ തോന്നും. പക്ഷേ വണ്ണം കുറഞ്ഞതൊന്നുമല്ല, നല്ല അടിപൊളി വാഴയാണ്. നല്ല വണ്ണമുള്ള വാഴയാണ് കേട്ടോ. ശരിക്കും മണ്ണെല്ലാം കോരി പിടിപ്പിച്ചിട്ടുണ്ട്. ചാല് കോരുന്ന മണ്ണ് ഇതിന് ഉള്ളിലേക്ക് എടുത്തിടുക. ലൈനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ത്രൂ ലൈൻ വാഴക്കൃഷിയാണ്. കേടൊന്നുമില്ല, വണ്ണം കുറവുള്ള പോലെ തോന്നും. ഒന്നുമല്ല, അടിപൊളി വാഴയാണ്. നല്ല വണ്ണമുള്ള വാഴയാണ്. വീഡിയോയിൽ കാണുമ്പം കുറച്ച് വണ്ണം കുറഞ്ഞ പോലെ തോന്നും, പക്ഷെ സംഭവം നല്ല സൂപ്പർ വാഴയാണ്. ഒരേ മേനി വാഴ കണ്ടോ? അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയേ, ത്രൂ ലൈനല്ലേ നോക്കിയേ. ണ്ടോ, ചാല് കൊടുത്തിരിക്കുന്നുണ്ടോ? എന്നാ ലെവലാന്ന് വയ്ക്കുക. നല്ല ചരട് പിടിച്ചിട്ട് ചാലെടുത്ത പോലെയാണുള്ളത്. അങ്ങനെ അങ്ങനെ കണ്ട ഇത് ചെയ്തിരിക്കുന്നു. ത്രൂ ലൈൻ പിടിച്ചാണ് ഈ സംഭവം വാഴ വെച്ചിരിക്കുന്നത്. കണ്ടോ, നല്ല റബ്ബർ തോട്ടം മോഡലാണ് സംഭവം. അടിപൊളി നേന്ത്രവാഴ കൃഷി എന്ന് തന്നെ പറയാം. ഇത് ഒന്നാമത്തെ സംഗതി വയലാണ്, കല്ലില്ല, നല്ല നിരന്ന സ്ഥലം, നല്ല അടിപൊളി മണ്ണ്, മര്യാദക്ക് പണിയെടുക്കാനൊക്കെ സുഖമാണ്.
ഇത് കൃഷി ചെയ്ത ആളെ ഞാൻ നേരിട്ട് കണ്ടായിരുന്നു. അദ്ദേഹത്തിന് ലേശം തിരക്കായി പോയി, അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്നേനെ. വന്നതെല്ലാം കൂടുതലായി വിവരങ്ങൾ പറഞ്ഞു തന്നേനെ. ലേശം തിരക്കായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയതായിപ്പോ. മറ്റൊരവസരത്തിൽ അദ്ദേഹത്തെ കാണാം. ഇയാൾ വേറെയും കൃഷി ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ കൃഷികളൊക്കെ ഇനിയും വീഡിയോ എടുക്കണം. എന്തൊക്കെയാലും ഈ വാഴത്തോട്ടം കാണുന്ന ഒരു സന്തോഷം തന്നെയാണ്. അടിപൊളി കൃഷിയാണ്. ശരിക്കും കാശും മുടക്കിയിട്ടുണ്ട്, ഇനിയും മുടക്കണം. വാഴക്കളിക്ക് വില കിട്ടുവാണെങ്കിൽ അദ്ദേഹം രക്ഷപ്പെട്ടു. ഒന്നുമല്ല 5000 വാഴയുണ്ടല്ലോ, ഇതൊന്ന് പ്രതീക്ഷിക്കാം. ഒരു കാര്യം മാത്രം പറയാൻ വിട്ടുപോയി, ഈ കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലം വയനാട് ജില്ലയിലെ തലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ഈ നേന്ത്രവാഴത്തോട്ടത്തിൻ്റെ ഈ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ നിർത്താൻ പോവുകയാണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു വിഷയവുമായി വീണ്ടും വരും. ബൈ.